ശ്രീ ഷുക്കൂർ, ഡയറക്റ്റ് ചോദ്യമാണ് ശ്രീ നജീബ് ചോദിക്കുന്നത്. ഈ പണം, ഓക്കെ, പണം പോയി, പണം പോയവരുടെ നിരാശ വളരെ പ്രധാനമാണ്, അവർക്ക് കിട്ടേണ്ട നീതി പരമപ്രധാനമാണ്. പക്ഷേ ഈ പണം എവിടേക്കോ പോയി, എവിടേക്കോ കൊണ്ടുപോയി നിക്ഷേപിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ തട്ടി പറിച്ചു എന്നൊരു ആക്ഷേപമുണ്ടോ എന്നൊരു ഡയറക്റ്റ് ചോദ്യമാണ് ശ്രീ നജീബ് ചോദിക്കുന്നത്. ശ്രീ ഷുക്കൂർ: തീർച്ചയായും ഉണ്ട്. അതിലെന്താ സംശയം? എന്താ തട്ടിപ്പ് എന്ന് പറഞ്ഞാൽ, നമ്മൾ എവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് വേറെ എവിടെ സ്ഥലത്ത് കൊണ്ടുപോകുന്നത് മാത്രമല്ല തട്ടിപ്പ്. എൻ്റെ കയ്യിലുള്ള ഒരു 10 രൂപ അല്ലെങ്കിൽ 100 രൂപ എനിക്ക് മോഹൻ വാഗ്ദാനം നൽകി, ഒരിക്കലും നടക്കില്ല എന്ന് കൃത്യമായി അയ്യപ്പദാസിനുള്ള ഒരു മോഹന വാഗ്ദാനം എനിക്ക് നൽകി. എൻ്റെ കയ്യിലുള്ള പണം അയ്യപ്പദാസ് വാങ്ങുന്നതാണ് തട്ടിപ്പ്. കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഫാഷൻ ഗോൾഡ് നിരവധി 242 പേരാണ് കാസർഗോഡ് അവരുടെ ബ്രാഞ്ചിൽ പണം നിക്ഷേപിച്ചത്. പയ്യന്നൂർ 187 പേരാണ് നിക്ഷേപിച്ചത്. ചെറുവത്തൂർ 320 പേരാണ് നിക്ഷേപിച്ചത്. അങ്ങനെ 749 പേര്. ഈ ആൾക്കാരൊക്കെ പണം നിക്ഷേപിക്കാനുള്ള കാരണം ശ്രീ എം സി കമറുദ്ദീൻ്റെ ഫേസ് വാല്യൂ ആണ് നേരത്തെ നജീബ് പറഞ്ഞു. മാത്രമല്ല, ആ പണം നിക്ഷേപിക്കുന്നവർ കൃത്യമായി എഴുതി കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ആവശ്യപ്പെടുന്ന സമയത്ത് പണം തിരികെ നൽകുമെന്നാണ്. ഇങ്ങനെ പണം ആവശ്യപ്പെട്ടാൽ തിരികെ നൽകുമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് ആ പണം ആവശ്യപ്പെടുമ്പോൾ തിരികെ നൽകാതിരിക്കുന്നതാണ് തട്ടിപ്പ്. അതിനെയാണ് നമ്മൾ വഞ്ചന എന്ന് പറയുന്നത്. ഈ പണം എവിടെ പോയി? 2006 മുതൽ 2019 വരെയുള്ള കാലങ്ങളിൽ ലാവിഷായി ജീവിച്ചു, വാഹനം ഉപയോഗിച്ചു, വിദേശ രാജ്യങ്ങളിൽ യാത്ര ചെയ്തു, അദ്ദേഹത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തു, ഫോറിൻ ട്രിപ്പുകൾ നടത്തി, അദ്ദേഹത്തിൻ്റെ നിരവധി സ്റ്റാഫുകൾ നിയമിച്ചു. ഈ പണം ഈ സാധാരണ ജനങ്ങളുടെ തൊഴിലുറപ്പ് തൊഴിലാളി, ജീവനാംശം കിട്ടിയ ആള്, ആക്സിഡന്റിൽ മരിച്ച ക്ലയന്റ് പണം, ഏറ്റവും താഴെ കണിയിലുള്ള മനുഷ്യർ അദ്ദേഹത്തിന് പണം നൽകുന്നത്. കാസർഗോഡ് ജില്ലയിലെ ജനസംഖ്യയിൽ വരുന്ന 38-40% വരുന്ന മുസ്ലിം സമുദായത്തിലെ ഒരു പ്രബല രാഷ്ട്രീയ പാർട്ടി എന്നതിൽ അദ്ദേഹത്തിന് സമുദായത്തിലുള്ള സ്വാധീനം വെച്ച് തന്നെയാണ്. അദ്ദേഹം കൂടെ പിടിച്ചത് സയ്യദ് കുടുംബത്തിൽപ്പെട്ട, തങ്ങൾ കുടുംബത്തിൽപ്പെട്ട ഒരാളെയാണ്. അത് ഒരു ഫേസ് വാല്യൂക്കാരനാണ്. ഇന്റർനാഷണലിന്റെ അതുപോലത്തെ പിന്നെ ഫാഷൻ ഗോൾഡ് പയ്യന്നൂരുടെയും പിന്നെ വെബ്സൈറ്റ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ആ വെബ്സൈറ്റിൽ ആവർത്തിച്ച് പറയുന്നത് ഞങ്ങൾ നല്ല ബിസിനസ് നടത്തുന്നതാണ്. ആ വെബ്സൈറ്റ് ഒന്ന് പരിശോധിച്ചാൽ അദ്ദേഹത്തിന്റെ ലീഡർഷിപ്പ്, ശ്രീ എം സി കമറുദ്ദീന്റെയും പൂക്കോയ തങ്ങളുടെയും ഉജ്ജ്വലമായ ലീഡർഷിപ്പിൽ ആ വ്യവസായം പൂത്ത് പന്തലിക്കുന്നതാണ് വെബ്സൈറ്റിൽ പറയുന്നത്. 2018-2019 അങ്ങനെ കൃത്യമായി തട്ടിപ്പ് നടത്തണം ഉദ്ദേശത്തോട് കൂടിയിട്ട് എവിടെ പണം നിക്ഷേപിച്ചു എന്ന് പോലീസ് കണ്ടെത്തട്ടെ. അതുവരെ നമുക്ക് ക്ഷമിച്ചിരിക്കാം എന്നല്ലേ പറയാൻ കഴിയും. ഒറ്റ സെക്കൻഡ് ശ്രീ നജീബ്. ഞാൻ പറഞ്ഞത് അയ്യപ്പദാസ് ഈ ഷുക്കൂർ വക്കീൽ പറയുന്നതിലെ വൈരുദ്ധ്യങ്ങളെക്കുറിച്ചാണ്. അദ്ദേഹം എന്തൊക്കെയാണ് പറയുന്നത്? അദ്ദേഹം പറയുന്നത് യഥാർത്ഥത്തിൽ ഞാൻ ഒരൊറ്റ ചോദ്യമാണ് ചോദിച്ചത്. എം സി കമറുദ്ദീൻ ഈ പണം മറ്റെവിടെയെങ്കിലും പൂഴ്ത്തി വെച്ചിട്ടുണ്ട് എന്ന് ഷുക്കൂർ വക്കീലിന് അറിയാമോ? അറിയുമെങ്കിൽ പറയണം. എവിടെയാണ് അദ്ദേഹത്തിന് ബിനാമി സമ്പാദ്യമുള്ളത് എന്ന് പറയണം. അത് പറഞ്ഞ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ഷുക്കൂർ വക്കീലെ ഏത് കാർ ഉപയോഗിച്ചാലും എം സി കമറുദ്ദീനെ ന്യായീകരിക്കാൻ ഇരിക്കുന്ന ആളല്ല ഞാനിവിടെ. പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഏത് കാർ ഒരാൾ ഉപയോഗിച്ചാലും ആ ഏത് തരത്തിലുള്ള പിന്നെ ഒരു സാധാരണ നമ്മളൊക്കെ ആളുകളുടെ മുമ്പിലല്ലേ ജീവിക്കുന്നത്, ചൂത് കളിക്കാനൊന്നും നമ്മൾ പോകുന്നില്ലല്ലോ വക്കീലെ. അങ്ങനെ നമ്മളൊരു മര്യാദക്ക് ജീവിക്കുന്ന ഒരാൾക്ക് എത്ര രൂപ ചെലവഴിക്കാൻ കഴിയും ഒരു 2 വർഷം കൊണ്ട്? ഇത്രയും കാലം 2017 വരെ ഡിവിഡൻഡ് കൃത്യമായി കിട്ടിയ ഒരു കമ്പനിയെക്കുറിച്ചാണ് നിങ്ങളും ഞാനും സംസാരിക്കുന്നത്. ആ കമ്പനിക്കകത്ത് 2017 വരെ ആ കമ്പനി ഡിവിഡൻഡ് കൊടുത്തിട്ടുണ്ടല്ലോ ഷുക്കൂർ വക്കീലെ. ശരി, ഞാൻ തിരിച്ചോളാം ശ്രീ നജീബ്. ആർക്കും പരാതിയില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് തട്ടിപ്പിന് വേണ്ടിയായിരുന്നെങ്കിൽ. ശ്രീ ഷുക്കൂർ പറഞ്ഞു പൂർത്തിയായിക്കോളൂ. അയ്യപ്പദാസ് ഞാൻ പറഞ്ഞോട്ടെ. ശ്രീ ഷുക്കൂർ, താങ്കൾ പോയിന്റ് പൂർത്തിയായിക്കോളൂ. ഹലോ, ഓക്കെ. ബഹുമാനപ്പെട്ട നജീബ് പറയുന്നത് 2017 വരെ ഡിവിഡൻഡ് കൊടുത്തിട്ടുണ്ട്. അത് എങ്ങനെയാണ് കൊടുക്കുന്നത് അറിയോ? 2006 സ്ഥാപനം തുടങ്ങുന്നു, ആ സമയത്ത് നിരവധി പേരോട് നിക്ഷേപം വാങ്ങുന്നു. ആ നിക്ഷേപം വാങ്ങിയതിന് ശേഷം ആ പണം അദ്ദേഹത്തിൻ്റെ ആശ്രിതരുടെയും ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു. 2008-ലും 2009-ലും വീണ്ടും നിക്ഷേപങ്ങൾ വാങ്ങുന്നു. അങ്ങനെ രണ്ടാമത് നിക്ഷേപം വാങ്ങിയ ആൾക്ക് ആദ്യത്തെ ആൾക്ക് പണം കൊടുക്കുന്നു. നമ്മൾ ഈ കേസ് വിശദമായി പഠിക്കുന്ന സമയത്ത് ആദ്യം ഓരോ ഘട്ടത്തിൽ നിക്ഷേപം ഒരുക്കുകയും ഒരിക്കലും നിക്ഷേപം സ്വീകരിക്കുന്ന നിർത്തിയിട്ടില്ല.
സ്ഥാപനം പൂർണ്ണമായും 2017 തകരുന്നു. 2017 ശേഷം റിട്ടേൺ പോലും കമ്പനി നിയമപ്രകാരം ഫയൽ ചെയ്തിട്ടില്ല. 2017 ശേഷവും 2018 2019 2020 നിക്ഷേപം സ്വീകരിക്കുന്നു. ഇങ്ങനെ അവസാനം വാങ്ങുന്ന നിക്ഷേപം ആദ്യം പണം നൽകിയവർക്ക് തിരികെ നൽകുന്നു. അതായത് കൃത്യമായി ചതിക്കുക എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ട് പൊട്ടുമെന്ന് പൂർണ്ണമായും ബോധ്യപ്പെട്ടിട്ടും 2019 2020 2018 നിക്ഷേപം വാങ്ങുന്നത് അതിനെ തന്നെയാണ് നമ്മൾ തട്ടിപ്പ് എന്ന് പറയുന്നത്. അടുത്ത റൗണ്ടിൽ ശ്രീ നജീബ് മറുപടി പറയട്ടെ. ശ്രീ ഷംസീറിലേക്ക് വരുന്നതിന് മുമ്പ് ശ്രീ ജമാൽ, ഇന്നിപ്പോ ശ്രീ നജീബ് നേരത്തെ ശ്രീ കമറുദ്ദീൻ പറഞ്ഞതായിട്ടും കേട്ടിട്ടുണ്ട് ഞാൻ. എനിക്കോ എന്റെ കുടുംബത്തിനോ എവിടെയെങ്കിലും അല്ലെങ്കിൽ ബെനാമിക്കോ ആയി എവിടെയെങ്കിലും ഒരു രൂപയുണ്ടോ അത് കണ്ടുപിടിക്കട്ടെ. ഇപ്പോൾ ആ തരത്തിൽ ഈ പണം അദ്ദേഹം എവിടെയോ കൊണ്ടുപോയി നിക്ഷേപിച്ചു അല്ലെങ്കിൽ അദ്ദേഹം അതിൻ്റെ വക അനുഭവിച്ചു എന്ന ആക്ഷേപം പ്രബലമായി നിൽക്കുന്ന ഒന്നാണ്. താങ്കൾ ആ പക്ഷത്താണോ? നജീബ് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഞാൻ മുസ്ലിം ലീഗിനെ ഒരു മുസ്ലിം ലീഗിൻ്റെ ഒരു പ്രവർത്തകനാണ്. ഇപ്പോൾ ഞാൻ മുസ്ലിം ലീഗിനെ മുസ്ലിം ലീഗ് എന്ന പാർട്ടിനെ നല്ലോണം ബഹുമാനിക്കുന്ന പ്രവർത്തനം കൂടിയാണ്. ഇവിടെ നടക്കുന്ന പ്രശ്നം ഒരുപാട് ഇൻവെസ്റ്റർ അവരൊക്കെ ചതിക്കപ്പെട്ടിട്ടാണ് ഉള്ളത്. ഈ കമറുദ്ദീൻ എന്ന വ്യക്തി അവർ തീർച്ചയായിട്ടും ഒരുപാട് ജനങ്ങളെ വഞ്ചിച്ചിട്ടുണ്ട് എന്നുള്ളത് അത് സത്യാവസ്ഥയാണ്. അറിഞ്ഞുകൊണ്ട് വഞ്ചിച്ചിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ എടുക്കുന്ന തീർപ്പ് നിങ്ങൾക്ക് ബോധ്യമല്ല, ഈ കേസുമായി മുന്നോട്ട് പോകും? തീർച്ചയായിട്ടും, കാരണം കമറുദ്ദീൻ്റെ കയ്യിൽ പൈസ ഇല്ല എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ശരിയല്ല. കമറുദ്ദീൻ്റെ കയ്യിൽ, കാരണം ഒരൊറ്റ ദിവസം കൊണ്ട് 3 ജ്വല്ലറി, പയ്യന്നൂർ, ചെറുവത്തൂർ, കാസർഗോഡ് ഒരൊറ്റ ദിവസം കൊണ്ട് ഈ 3 ജ്വല്ലറിയും പൂട്ടിയേ. അതൊന്നുമില്ല, ഇത് ജ്വല്ലറിയാണ്, ഇത് ഒരു സ്റ്റേഷനറി കടയല്ല. ഇത് 3 ജ്വല്ലറിയിലും ഉണ്ടാകുന്ന സ്വർണം ഞാൻ കമറുദ്ദീനോട് പറഞ്ഞിട്ടുണ്ട്, 10 ലക്ഷത്തിൻ്റെ താഴെ ഒരുപാട് പാവങ്ങൾ ഇതിലുണ്ട്. 10 ലക്ഷത്തിൻ്റെ താഴെങ്കിലും നിങ്ങൾ ഇല്ല സ്വർണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വെച്ച് കൊടുക്കാൻ വേണ്ടി കമറുദ്ദീൻ അതിന് നിന്നിട്ടില്ല. അങ്ങനെ നിന്നിട്ടുണ്ടെങ്കിൽ ഈ പ്രശ്നത്തിലേക്ക് ഇത്രയും പ്രശ്നമായിട്ട് മാറില്ലായിരുന്നു. ശരി, ഞാൻ തിരിച്ചു വരാം. ശ്രീ ഷംസീർ, ഇവിടെ യഥാർത്ഥത്തിൽ മുസ്ലിം ലീഗ് CPM മറുവശത്ത് അല്ലെങ്കിൽ UDF LDF എന്ന നിലയ്ക്കിൽ എങ്ങനെയാണ് ഈ കുറ്റവാളികളുടെ കാര്യത്തിൽ സമീപനം എന്നതിൻ്റെ കണക്കെടുപ്പല്ല. പക്ഷേ നിശ്ചയമായും മറ്റു വിഷയങ്ങൾ പ്രതിപാദിച്ചു പോകും. അതുകൊണ്ടാണോ താങ്കൾ ഒരു ആയുധം എടുത്ത് ശ്രീ നജീബിന് എറിഞ്ഞത്? അദ്ദേഹം തിരിച്ചോദണം താങ്കളുടെ നേർക്ക് എറിഞ്ഞുകൊണ്ട് ചോദിക്കുന്നു, ഈ കുറ്റവാളികളുടെ കാര്യത്തിൽ എന്ത് ആത്മാർത്ഥതയാണ് അവരെ തള്ളിപ്പറയുന്നതിൽ CPMനുള്ളതെന്ന് മറുപടി കൊടുക്കൂ. ഇതിനകത്ത് വളരെ സോളിഡ് ആയിട്ടാണ് ഞങ്ങൾ പറഞ്ഞിരിക്കുന്ന ഫാക്ട്. ഞങ്ങൾ പറഞ്ഞിരിക്കുന്ന ഫാക്ട് എത്രയോ കാലമായി കാസർഗോഡ് പുകഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. തലശ്ശേരി അസംബ്ലി സെഗ്മെൻറ്റിനകത്തുള്ള കാര്യം, ഇന്ന് ഹനീഫ പറഞ്ഞ കാര്യം, ഭീഷണിപ്പെടുത്തി ഗൂണ്ടകളെ വെച്ച് ജീവനക്കാരെ ബന്ദികളാക്കി മാറ്റി. നീ കാണ്ഡഹാർ വിമാനം റാഞ്ചി പോലെ നിങ്ങൾ സ്വർണം കൊണ്ടുപോയത് തലശ്ശേരി? കാണ്ഡഹാറെന്ന് വിമാനം റാഞ്ചി കൊണ്ടുപോകുന്നത് പോലെ നിങ്ങൾ സ്വർണം റാഞ്ചി കൊണ്ടുപോയില്ലേ? ആ സ്വർണം എടുത്ത് വേറെടുത്ത് തുടങ്ങി. ഇതല്ലേ നിങ്ങളുടെ ഏർപ്പാട്? 2017 വരെ നിങ്ങൾ കൊടുത്തു എന്ന് നജീബ് പറയുമ്പോൾ നജീബിന് എൻ്റെ ബോധ്യമില്ല. എന്താ, ഒരാളുടെ നിന്ന് പുതിയ ഇൻവെസ്റ്റർ നിന്ന് പൈസ വാങ്ങിക്കുക, എന്നിട്ട് പഴയ ഇൻവെസ്റ്റർക്ക് ഡിവിഡൻഡ് കൊടുക്കുക, എന്നിട്ടോ ഇപ്പം തന്ന ആളെടുത്ത് വേറെ ആളെന്ന് വാങ്ങിച്ചു കൊടുക്കുക? ഇതല്ലേ ഏർപ്പം? റോളിംഗ് അല്ലേ, ഒരു മണി ചെയിൻ പോലെ റോളിംഗ് അല്ലേ ഇത്രയും കാലം നടത്തിയത്? ജമാലിനെ പോലെ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധ്യത MC കമറുദ്ദീൻ ഉണ്ടാക്കിയെടുത്ത അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്സിലുള്ള ഒരു ഇമേജാണ് അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്തത്, മാർക്കറ്റ് ചെയ്യാൻ ശ്രമിച്ചത്. അതുപോലെ ഒരു പൂക്കോയ് തങ്ങളുടെ പേര് പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ കൂടി കണ്ടുകൊണ്ടാണ്. നിങ്ങളിത് മാത്രമാണോ ചെയ്തത്? ഇത് തട്ടിപ്പാണോ ചോദിക്കുക? ഞാൻ ചോദിക്കുന്നത്, വഖഫ് സ്വത്ത് വെച്ച് തട്ടിപ്പിണത്താൻ ലീഗല്ലാതെ വേറെ ആർക്കാൻ സാധിക്കുക? വഖഫ് സ്വത്ത് വെച്ചല്ലേ നിങ്ങൾ തൃക്കരിപ്പൂർ ആർട്സ് കോളേജിന് ഭൂമി കാണിച്ചത്? ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? വഖഫ് ആരുടെ സ്വത്താ? ആ പള്ളിയുടെ മതവിശ്വാസികളുടെ പള്ളിയുടെ സ്വത്ത് പോലും കാണിച്ച് തട്ടിപ്പ് നടത്തുന്ന രാഷ്ട്രീയ പാർട്ടി ലീഗ് മാറിയില്ലേ? തട്ടിപ്പും വെട്ടിപ്പും ഉടായ്പും ലീഗിൻ്റെ ഒരു ശീലമായി മാറിയില്ലേ? ലീഗ് തിരുത്തണ്ടേ? ലീഗ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിനകത്ത് ഇത്തരം കള്ളനാണയങ്ങൾ കടന്നു വരുന്നുവെങ്കിൽ അവരെ തിരുത്തേണ്ടതിന് പകരം ഞങ്ങളുടെ പാർട്ടിക്കകത്ത് ഇങ്ങനെ അപ്പന്ത പ്രശ്നം ഒരാളെ തൊടാൻ കഴിയില്ല. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ കമറുദ്ദീനെ തൊടുക എന്ന് പറഞ്ഞാൽ ഓപ്പണിംഗ് ദ പണ്ടോറസ് ബോക്സ്, പെണ്ടാര പെട്ടി തുറക്കലാ. ആ പണ്ടാര പെട്ടി തുറന്നാൽ നിങ്ങൾ കമറുദ്ദീൻ ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾ കേരളത്തിലെ മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവരുമ്പം മുസ്ലിം ലീഗിൻ്റെ വികൃതമായ മുഖം വീണ്ടും വികൃതമാകും. തൽക്കാലം ഒരു മധ്യസ്ഥം എല്ലാം പറഞ്ഞു, എല്ലാം ചേർന്ന് കോംപ്ലിമെന്റ്സ് ആക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞ പോലെ തൽക്കാലം പ്രശ്നം തീർത്തിരിക്കുക. പറഞ്ഞല്ലോ, നിങ്ങളുടെ പോലീസാണല്ലോ അന്വേഷിക്കുന്നത്, അവർ CBI ഒന്നും ആവശ്യപ്പെടുന്നില്ല. എവിടെ ഒരു രൂപയെങ്കിലും എവിടെയെങ്കിലും പോയതായി തെളിയുന്നെങ്കിൽ ആ ശിക്ഷ ഏറ്റുവാങ്ങട്ടെ എന്നത് തന്നെയല്ലേ അദ്ദേഹത്തിന് ഈ ചർച്ചയിൽ അദ്ദേഹത്തിനും പൊതുവിൽ ലീഗിനും എടുക്കാൻ പറ്റുന്ന നിലപാടാണ്? അത് അവരെടുക്കുന്നുണ്ടല്ലോ. അത് ബേജാറാവണ്ട. ലീഗിലെ പലരും ഇപ്പോൾ ടോക്കൺ എടുത്ത് നിൽക്കുന്നുണ്ട്, ചെസ്റ്റ് നമ്പർ 1, ചെസ്റ്റ് നമ്പർ 2 എന്ന് പറഞ്ഞിട്ട് പലരും നിൽക്കുന്നുണ്ട് പോകാൻ വേണ്ടിയിട്ട്.
കേരളത്തിലെ പല ജയിലുകളിലേക്കും പോകാൻ ടോക്കൺ എടുത്ത് നിൽക്കുന്ന ലീഗിൻ്റെ പല നേതാക്കന്മാരുണ്ട്. അതിൽ ഒന്നാം സ്ഥാനത്ത് കയറൊരാളുണ്ട്, അത് വരും ദിവസങ്ങളിൽ പുറത്തു പോകും, ഉള്ളിലേക്ക് പോകും. ഇങ്ങനെ ടോക്കൺ എടുത്ത് നിൽക്കുന്ന പലരും ഉണ്ട്. ആ ടോക്കൺ എടുത്ത് നിൽക്കുന്നവരെല്ലാം ഈ ഗവൺമെൻറ് ജയിലിലടക്കും, ഒരു സംശയവും വേണ്ട. ഈ നാട്ടിൽ തട്ടിപ്പും വെട്ടിപ്പും നടത്തി സമ്പത്ത് സമ്പാദിച്ചവരുണ്ടെങ്കിൽ ആ സമ്പത്തിന്റെ വിഹിതം ആർക്കെല്ലാം ലഭിച്ചിട്ടുണ്ടോ അവരെല്ലാം ഈ സർക്കാർ ജയിലിലടക്കും. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. പക്ഷേ വളരെ പ്രധാനപ്പെട്ട ഒരു കുറച്ച് നാളായി ഒരു ഇലക്ഷന്റെ സമയത്ത് നമ്മുടെ മുഖ്യമന്ത്രി തന്നെയും പറഞ്ഞതാണ് ഈ പറഞ്ഞ കഥയൊക്കെ. പക്ഷേ പിന്നീട് അതൊന്നും കാര്യമായൊന്നും ഈ സർക്കാരിന്റെ കാലത്ത് സംഭവിച്ചിട്ടില്ല. അയ്യപ്പദാസ് ബേജാറാവണ്ട, ഒക്കെ വരും. ക്ഷമിക്ക്, ക്ഷമ കാണിക്ക്, ഒരു സംശയം വേണ്ട. ഒന്നാം നമ്പർ കാരന് പോവും. ഓക്കെ, രണ്ടും മൂന്നും ഇദ്ദേഹത്തിന്റെ സ്ഥാനത്തിലാണ് ഞാനിപ്പം പറയുന്നില്ല. ഒരുപാട് ആളുകളുണ്ട്. ഇത് മഞ്ഞുമലയുടെ അറ്റം മാത്രമാണ്. ഇതിന്റെ വേര് കാസർഗോഡല്ല, ഇതിന്റെ വേര് കാസർഗോഡാണ് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇതിന്റെ വേര് മലബാറിലേക്ക് പോകും. പോകുമ്പോൾ ആരൊക്കെ കുടുങ്ങുമെന്ന് കാത്തിരുന്ന് കാണാം. നിങ്ങളിപ്പോ നജീബ് ടി വിയിൽ വന്ന് വെല്ലുവിളിക്കുന്നുണ്ടല്ലോ. നജീബ് വല്ലാതെ ആവേശപൂർവ്വം വെല്ലൊന്നും വിളിക്കണ്ട. ലീഗ് നേതാക്കന്മാരെന്തിനീ ഗോൾഡ് ജ്വല്ലറി ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത്? ഞാൻ പറഞ്ഞല്ലോ, സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് ബന്ധമുള്ളവരാരാ? സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് പിടിക്കപ്പെട്ട പ്രതികളിൽ ഭൂരിഭാഗം പേരും ലീഗാ. ഇവിടെ ആരെയാ പിടിക്കാൻ ലക്ഷ്യമിട്ടത്? പക്ഷെ പിടിക്കപ്പെട്ടവരെല്ലാം ലീഗാ. എവിടത്തേക്കാ സ്വർണം പോകുന്നത്? ഈ സ്വർണം ഒഴുകുന്നത് എങ്ങോട്ടേക്കാ? അതെല്ലാം കണ്ടെത്തണം. ഏതായാലും ഞങ്ങൾക്കൊന്നും ജ്വല്ലറിയില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് ബേജാറുമില്ല. അതുകൊണ്ട് ഈ പോകുന്ന സ്വർണത്തിന്റെ ഉറവിടം കണ്ടെത്തണം. ജ്വല്ലറി ഉദ്ഘാടനങ്ങൾ ഇനിയെങ്കിലും ലീഗ് നേതൃത്വം ഉപേക്ഷിക്കണം. അതുപോലെ ലീഗ് നേതൃത്വത്തിന്റെ, ഞാൻ പറയുന്നു, ഇവിടെ ചാനലിനകത്ത് വന്നിരുന്ന് ഇവിടെ യാത്രകൾ പരിശോധിക്കണം. ഇവിടെ ബി ജെ പി ആണല്ലോ ഭരിക്കുന്നത്, ഇവരുടെ വിദേശയാത്രകളെ കുറിച്ച് പരിശോധിക്കണം. ഇവിടെ തലമുതിർന്ന നേതാക്കൾ ഉൾപ്പെടെയുള്ള ഇവരുടെ വിദേശയാത്രകൾ, കൂടെ കൂടെയുള്ള വിദേശയാത്രകൾ, കെ എം സി സിയുടെ ഫണ്ട് ഇടപാടുകൾ, ഇതെല്ലാം സമഗ്രമായ അന്വേഷണത്തിന് വിധേയമാക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്.